നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ടാറ്റാ സ്റ്റീൽസ് ചെസ് മാസ്റ്റേഴ്സ് ടൂർണമെന്റിന്റെ 8-ാം റൗണ്ടിൽ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനും അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഫാബിയാനോ കരുവാനയും തമ്മിൽ നടന്ന ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ ഫാബിയാനോ വൈറ്റ് സൈഡും കാൾസൺ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. ഈ ഗെയിം നമുക്ക് ബ്ലാക്കിന്റെ സൈഡിൽ നിന്ന് കണ്ടു നോക്കാം. ഫാബിയാനോ E4 മൂവ് ചെയ്തിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. കാൾസൺ E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഫാബിയാനോ ബിഷപ്പിനെ B5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് റോയൽ ഓപ്പോസ് ഓപ്പണിംഗ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനെതിരെ കാൾസൺ A6 മൂവ് ചെയ്യുന്നു. മോർഫി ഡിഫൻസ് ആണ്. ഫാബിയാനോ ബിഷപ്പിനെ A4 മൂവ് ചെയ്യുന്നു. കാൾസൺ നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് കാസലിംഗ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിന്റെ E4 പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല. ഇവിടെ നൈറ്റ് ഉപയോഗിച്ച് ആ പോണിനെ എടുക്കുന്നതാണ് മോർഫി ഡിഫൻസിന്റെ ഓപ്പൺ വേരിയേഷൻ. എന്നാൽ കാൾസൺ ഇവിടെ ഓപ്പൺ വേരിയേഷനിലേക്ക് പോകുന്നില്ല, ബിഷപ്പിനെ E7 ഡെവലപ്പ് ചെയ്യുന്നു. ഇത് മോർഫി ഡിഫൻസിന്റെ ക്ലോസ്ഡ് വേരിയേഷൻ ആണ്. ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ സെന്ററിലേക്ക് കൊണ്ടുവരുന്നു. കാൾസൺ B5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ B3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. അടുത്തായിട്ട് വൈറ്റ് A4 മൂവ് ചെയ്തുകൊണ്ട് B5 പോണ് അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് B4 മൂവ് ചെയ്യുന്നു. വൈറ്റ് A5 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു. വൈറ്റ് C3 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ B4 പോണ് അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ B8 കൊണ്ടുവന്ന് ആ പോണിന് ഒരു സപ്പോർട്ടോ കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ G4 ബ്ലാക്കിന് നൈറ്റ് പോയിച്ചും ബിഷപ്പ് പോയിച്ചും കൺട്രോളുണ്ട്. അതുകൊണ്ട് വൈറ്റ് A3 മൂവ് ചെയ്തുകൊണ്ട് G4 സ്കോർ കൺട്രോൾ ചെയ്യുന്നു. ബ്ലാക്ക് H6 മൂവ് ചെയ്യുന്നു. അടുത്തായിട്ട് വൈറ്റ് സെൻറ്റർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് D4 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ D4 പോണ് ഒട്ടെടുക്കുന്നില്ല. ആദ്യം പോണ് പോയിച്ച് C3 പോണ് ഒട്ടെടുക്കുന്നു. വൈറ്റ് പോണ് പോയിച്ച് തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം കാൾസൺ പോണ് പോയിച്ച് D4 പോണ് ഒട്ടെടുക്കുന്നു. ഫാബിയാനോ നൈറ്റ് പോയിച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോൾ ബ്ലാക്കിന്റെ നൈറ്റിനെതിരെ അറ്റാക്കുമാണ്. കാൾസൺ ഇവിടെ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, പകരം ബിഷപ്പിനെ D7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് C6 നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഫാബിയാനോയും നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തില്ല, പകരം ബിഷപ്പിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്. ബിഷപ്പിനെ F4 ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് കാൾസൺ നൈറ്റിനെ E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ A3 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ കാൾസൺ റൂക്കിനെ കൂടെ സെന്ററിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്കിനെ E8 കൊണ്ടുവരുന്നു. വൈറ്റ് ബിഷപ്പിനെ G3 മൂവ് ചെയ്യുന്നു. ഇനി F4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യണ ലക്ഷ്യം. ഇത് മനസ്സിലായിക്കൊണ്ട് കാൾസൺ റൂക്കിന്റെ ഫയൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ F8 മൂവ് ചെയ്യുന്നു. വൈറ്റ് പ്ലാൻ ചെയ്തതുപോലെ തന്നെ F4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6 മൂവ് ചെയ്യുന്നു. ഇതുവരെ രണ്ടുപേരും ഏകദേശം തുല്യമായിട്ട് തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫാബിയാനോ E5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെതിരെയും പോണിനെതിരെയും അറ്റാക്ക് കൊണ്ടുവന്നതോടെ ഒരു കൂട്ട എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. കാൾസൺ ആദ്യം പോണ് പോയിച്ച് പോണിട്ടുന്നു. ഫാബിയാനോ പോണ് പോയിച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോൾ ബ്ലാക്കിന്റെ നൈറ്റിനെതിരെ അറ്റാക്കുമാണ്. എന്നാൽ കാൾസൺ ഇപ്പോൾ അറ്റാക്കിൽ നൈറ്റിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല, പകരം D4 നൈറ്റുമായിട്ട് നൈറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യാണ്. നൈറ്റ് പോയിച്ച് നൈറ്റിനോട്ടുന്നു. വൈറ്റ് പോണ് പോയിച്ച് തിരിച്ചു കിട്ടുന്നു. ബ്ലാക്കിന്റെ നൈറ്റ് ഇപ്പോഴും അറ്റാക്കിലാണ്. എന്നാൽ കാൾസൺ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. ഈ ഗെയിമിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ C6 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും നോക്കാം. വൈറ്റ് ഇവിടെ പോണ് പോയിച്ച് നൈറ്റിനോടാണെങ്കിൽ ബ്ലാക്കിന് ആദ്യം റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. റൂക്ക് പോയിച്ച് റൂക്കിനെ ഇട്ടുകൊണ്ട് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ വൈറ്റിന് രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഒന്നുകിൽ ബിഷപ്പ് വെച്ച് റൂക്കിനെ വെട്ടാം, അല്ലെങ്കിൽ ക്വീനു വെച്ച് വെട്ടാം. ഇവിടെ ഇപ്പോൾ ക്വീനു വെച്ചാണ് റൂക്കിനെ വെട്ടുന്നതെങ്കിൽ ക്വീനു വെച്ച് B3 ബിഷപ്പിനോടുന്ന സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് റൂക്ക് വെച്ച് ആ ബിഷപ്പിനോട്ടെടുത്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ കഴിയും. നൈറ്റ് അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറുമ്പോൾ ക്വീനു വെച്ച് E6 പോണിനെ വിട്ടെടുക്കാം. എന്നാൽ ഇവിടെ ക്വീനു വെച്ച് റൂക്കിനുണ്ടെന്നതിന് പകരം ബിഷപ്പ് വെച്ച് റൂക്കിനെ വെട്ടിയാലും ബ്ലാക്കിനെ റൂക്ക് വെച്ച് B3 ബിഷപ്പിനെ വെട്ടിയെടുക്കാം. ഇവിടെ വൈറ്റ് ക്വീനു വെച്ച് റൂക്കിനെ വെട്ടിയാണെങ്കിൽ ക്വീനു വെച്ച് D4 പോണുണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ബ്ലാക്കിനെ ക്വീനു വെച്ച് ആ പോണിനെ വെട്ടിയെടുത്തുകൊണ്ട് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കാൻ കഴിയും. കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ ക്വീനു വെച്ച് റൂക്കിനെ വെട്ടിയെടുക്കാം. ഇപ്പോൾ എൻ്റെ ബിഷപ്പിനെതിരെയും F6 പോണിനെതിരെയും അറ്റാക്കാണ്. ഈ രണ്ട് അറ്റാക്കുകളും ഒരുമിച്ച് ഒഴിവാക്കുന്നതിന് വേണ്ടി ബിഷപ്പിനെ A4 കൊണ്ടുവന്നോ അല്ലെങ്കിൽ ബിഷപ്പിനെ C3 കൊണ്ടുവന്നോ ഈ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അതിന് ശ്രമിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ബിഷപ്പിനെ C3 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ബിഷപ്പിനെ D6 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാൻ കഴിയും. ഇവിടെ ഇപ്പോൾ എന്തിനെ ചെയ്താലും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റാണ്. ഈ ചെക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ആണെങ്കിൽ ക്വീനു വെച്ച് ബിഷപ്പിനോട്ട് വീണ്ടും ചെക്ക് വരും. ഇപ്പോൾ കിങ് H1 G1 പോവുകയാണെങ്കിൽ ക്വീൻ E1 ഒന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ ക്വീനു വെച്ച് ബ്ലോക്ക് ആണെങ്കിൽ ക്വീനിനോട്ട് ചെക്ക് വരും. ഇപ്പോൾ എങ്ങോട്ട് തന്നെ മാറിയാലും അടുത്ത മൂവിൽ പോണിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. ആ സ്കോറിലേക്ക് ബിഷപ്പ് വെച്ച് കൺട്രോളുണ്ട്. അല്ലാതെ ഇവിടെ ക്വീനു വെച്ച് ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം പോണ് വെച്ച് ബ്ലോക്ക് ചെയ്താലും ക്വീൻ E2 ഒന്ന് ചെക്ക് വരികയും
വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് അഗെയിൻ ചെയ്യും. ഈ പൊസിഷനിൽ ബിഷപ്പ് വെച്ച് ചെക്ക് വരുമ്പോൾ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം പോണ് വെച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. കാരണം ഈ ഡയഗണലിലേക്ക് ബിഷപ്പിന് കൺട്രോൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ ക്വീൻ അങ്ങോട്ടേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഈ പൊസിഷനിൽ വായിച്ചപ്പോൾ ഈ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തതിലുള്ള ഒരു വേരിയേഷനാണ് കാണിച്ചത്. ഇങ്ങനെ ഏത് വേരിയേഷൻ നോക്കിയാലും അത് ബ്ലാക്കിന് അനുകൂലമായിട്ടായിരിക്കും വരുന്നത്. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ ക്വീനിന് എങ്ങോട്ടേക്കെങ്കിലും മാറേണ്ടി വന്നാൽ വൈറ്റിൻ്റെ ബിഷപ്പ് അറ്റാക്കിലാവും എന്നതാണ് മെയിൻ പ്രശ്നം. അത് മനസ്സിലാക്കുണ്ടാവും. ഫാബിയാനോ ആദ്യം ബിഷപ്പിനെ അവിടെ നിന്ന് മാറ്റിയാണ് ബിഷപ്പിനെ C2 മൂവ് ചെയ്യുന്നു. എന്നാൽ അതൊരു സ്ട്രോങ് മൂവ് അല്ല. ഇവിടെ ഇപ്പോൾ ഒന്നുകിൽ വൈറ്റിൻ്റെ റൂക്കിനെ ഈ ഫയലിൽ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ ക്വീനിനെ ഒന്നാം നിലയിൽ നിന്ന് മാറ്റി സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം റൂക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ റൂക്കിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുകയായിരുന്നു നല്ല മൂവ്. എന്നാൽ ഫാബിയാനോ ഇവിടെ നേരിട്ട് ബിഷപ്പിനോടൊന്ന് മാറ്റിയാണ് ബിഷപ്പിനെ C2 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബ്ലാക്കിൻ്റെ കിങ്സലിലേക്ക് നല്ലൊരു കൺട്രോൾ ഇട്ടിട്ടുണ്ട്. H7² കൺട്രോൾ ചെയ്യുന്ന നൈറ്റിനെതിരെ പോണ് വെച്ച് അറ്റാക്കുമുണ്ട്. എന്തായാലും ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റേണ്ടി വരും. ഇനി ക്വീനിനെ D3 കൊണ്ടുവന്ന ശേഷം H7 സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്കിന് ശ്രമിക്കാം എന്നൊരു ഉദ്ദേശവും ഈ മൂവിന് പിന്നിലുണ്ടാവും. എന്നാൽ അതേ അറ്റാക്ക് ചെയ്യാൻ ബ്ലാക്കിനും അവസരമുണ്ട്. അതായത് ക്വീനിനെ ഇപ്പോൾ D5 കൊണ്ടുവന്ന് ഇവിടെ ഒരു ചെക്ക്മേറ്റിന് ബ്ലാക്കിനും ശ്രമിക്കാം. കാൾസൺ അത് തന്നെയാണ് ചെയ്യുന്നത്. ക്വീനിനെ D5 കൊണ്ടുവരുന്നു. നീ അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റാണ്. അത് തടയുന്നതിനായിട്ട് വൈറ്റ് റോക്കിനെ E2 കൊണ്ടുവരുന്നു. ഇതോടെ ആ മേറ്റിംഗ് ത്രെഡ് ഒഴിവായിട്ടുണ്ട്. എന്നാൽ കാൾസൺ വീണ്ടും ഒരു സ്ട്രോങ് മൂവാണ് ചെയ്യുന്നത്. റൂക്കിനെ B4 കൊണ്ടുവന്ന് D4 പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ആ പോണിനിപ്പോൾ ക്യൂവിൻ്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ വൈറ്റിനിപ്പോൾ മറ്റ് പീസുകൾ ഉപയോഗിച്ച് ആ പോണിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ ഒരു റൂക്ക് ഉണ്ടെങ്കിലും റൂക്ക് ഉപയോഗിച്ച് പോണിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ബ്ലാക്കിനെ റൂക്ക് ഉപയോഗിച്ച് ആ പോണിനോട് എടുക്കാം. ഇപ്പോൾ വൈറ്റിന് റൂക്ക് ഉപയോഗിച്ച് റൂക്കിനെ വെട്ടാൻ പറ്റില്ല. അങ്ങനെ വെട്ടുകയാണെങ്കിൽ റൂക്ക് ഉപയോഗിച്ച് G2 പോണിനുണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെടുകയും അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ റൂക്ക് ഉപയോഗിച്ച് സപ്പോർട്ട് കൊടുക്കുന്നത് നല്ല മൂവല്ല. എന്നാൽ ഈ ബിഷപ്പ് ഉപയോഗിച്ചും സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ബിഷപ്പിനെ C2 കൊണ്ടുവന്ന് ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും റൂക്ക് ഉപയോഗിച്ച് G2 കൺട്രോൾ നഷ്ടപ്പെടും. അപ്പോഴും ക്യൂവിന് ഉപയോഗിച്ച് പോണിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ ഇവിടെ ഇപ്പോൾ പോണ് ഉപയോഗിച്ച് നൈറ്റിനൊട്ട് കൊണ്ട് ആ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിലും റൂക്ക് ഉപയോഗിച്ച് E2 റൂക്കിനൊട്ട് എടുത്തുകൊണ്ട് G2 മൂന്ന് പീസുകളുടെ കൺട്രോൾ വരും. ഇപ്പോൾ എന്തായാലും വൈറ്റിന് ക്യൂവിന് ഉപയോഗിച്ച് റൂക്കിനെ വെട്ടേണ്ടി വരും. അങ്ങനെ വെട്ടുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ D4 പോണിന് സപ്പോർട്ടില്ലാതാകും. ഈ സമയത്ത് ക്യൂവിന് ഉപയോഗിച്ച് D4 പോണിന് എടുത്തുകൊണ്ട് ഫോർക്കും ചെക്ക് വരികയും വൈറ്റിന് റൂക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോഴും വൈറ്റിൻ്റെ നൈറ്റിനെതിരെയും C6 പോണിനെതിരെയും അറ്റാക്കുണ്ട്. നൈറ്റ് അറ്റാക്കിൽ നിന്ന് മാറുമ്പോൾ വൈറ്റിന് ഒരു പോണിനോട് നഷ്ടമാവും. അങ്ങനെ എല്ലാ വേരിയേഷനിലും ക്യൂവിന് ഉപയോഗിച്ചുള്ള ഈ ഒരു ഫോർക്കും ചെക്കാണ് വൈറ്റിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഫാബിയാനോ കിങ്ങിനെ ഈ ഡയഗണലിൽ നിന്ന് മാറ്റിയാണ് കിങ്ങിനെ H2 മൂവ് ചെയ്യുന്നു. ഇവിടെ കാൾസൺ അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാണ്. റോക്ക് വെച്ച് D4 പോണിനെടുത്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഫാബിയാനോ ക്വീനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുന്നതോടൊപ്പം ഈ ഡയഗണലിലേക്ക് ഒരു അറ്റാക്ക് സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ B1 കൊണ്ടുവരുന്നു. എന്നാൽ അതും ഒരു സ്ട്രോങ് മൂവ് അല്ല. ഇപ്പോൾ ഒരു D2 കൺട്രോൾ ചെയ്തുകൊണ്ട് ക്വീനെ C1 കൊണ്ടുവരുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ല മൂവ്. ഇപ്പോൾ D2 വൈറ്റിൻ്റെ മറ്റു പീസുകളുടെ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബ്ലാക്കിനെ പോലെ വേണമെങ്കിൽ റൂക്കിനെ D2 കൊണ്ടുവന്ന് ഈ ഒരു അറ്റാക്ക് സ്ട്രോങ് ആക്കാമായിരുന്നു. എന്നാൽ കാൾസൺ ആ വേരിയേഷനിലേക്ക് പോകുന്നില്ല. കാൾസനിവിടെ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുന്നതോടൊപ്പം ഒരു എക്സ്ചേഞ്ചിന് ശ്രമിക്കുകയാണ്. നൈറ്റിനെ E4 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റിവിടെ ബിഷപ്പിനെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ ക്വീന് വെച്ച് E4 പോണിട്ടുള്ളതുകൊണ്ട് ചെക്ക് വരും. അല്ലാതെ ഈ ഡയഗണൽ കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ ബിഷപ്പിനെ F4 മൂവ് ചെയ്യുന്നതെങ്കിലും നൈറ്റ് C3 വന്ന് ഒരു ഫോർക്കിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫാബിയാനോ ഇപ്പോൾ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നില്ല. കിട്ടിയ അവസരത്തിൽ പരമാവധി പീസുകളെ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനോട് ആദ്യം ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതോടെ ഇവിടെ ഒരു കൂട്ട എക്സ്ചേഞ്ചുകളൊക്കെയാണ്. ബ്ലാക്ക് റൂക്ക് വെച്ച് ബിഷപ്പിനെ ഒട്ടുന്നു, വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചു കിട്ടുന്നു, ബ്ലാക്ക് ക്യൂവിന് വെച്ച് വൈറ്റിൻ്റെ റൂക്കിനെ ഒട്ടുന്നു, വൈറ്റ് ക്യൂവിനെ വെച്ച് ക്യൂവിനെ ഒട്ടുന്നു, ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് ബിഷപ്പ് വെച്ച് വൈറ്റിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്കുണ്ട്. ആ നൈറ്റിനിപ്പോൾ റൂക്കിൻ്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വൈറ്റിനിപ്പോൾ റൂക്കിനെ മറ്റെങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് ആദ്യം നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റിയാണ് നൈറ്റിനെ
C4 move in. This is the Carlsen, Rookine B8 leg under no. Fabiano Rookine, C1 leg under no. Carlsen pole, or a pawn go to the under. Carlsen, A5 le pawn and Eldeca Samicana. Anata, Rookine B5 leg under no. A5 upon attack in no. Upon a knight in the support on Nagilum. Inni, Bishop Watch and Aitna attack is under. Black in a knight in out on the rock and gadium. E6 move is under. C7 le pawn there, or a discover attacking under no. Carlsen, I exchange offer accepted. Anna, pawn over the pawn to no. Bite the bishop over the C7 the pawn to go no. Ipol AFV or a supporter get it under. Carlsen, Valaravagatil, a supporter of Rakana. Rookina C5 leg under. Bishop in attack no. Bishop in F4 leg move under. Bite in the Rookina, or a supporter go to no. Isamatha Carlsen, Bishop in a D5 leg under. Knight in the attack on the node. Fabiano, told you some of the care, no? Carnum, Ibrani, Nightna support him, wherever Adila. Nightna the day, and attack on the ne, Nightna attacking the Gotta Martin Derim. Asamatha Rook of the election jam. Anasasham, Bishop B4 Laguna, F4 Laponda attack or game, upon Nasaput against him. Azode, Bajinde, Nightrim, Bishop in the day, Blackne, Dunder Bishopulum, Azode, Dunder Pornogal code the logum. Adela Manasakundana. If Bishop is attack on the ball, then white is always a much other game. I don't know. E game is triangle. Like, comment, subscribe. That's the video. Namaskaram.